ഹലോ, അസ്സലാമു അലൈക്കും. സുബീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അറബിക് ഡിഷായ ചിക്കൻ മദ്ഗൂത്താണ്. അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പകുതി ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തത് തോലോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 കപ്പ് ബസ്മതിയുടെ കബ്സാ റൈസ് ആണ്, സെല്ലാ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 2.5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അറബിക് മസാല എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3.5 സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. 1 നുള്ള് ഗാർലിക് പൗഡർ വേണം. 2 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന്, ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയില് ചേർത്ത് കൊടുക്കാം. ഇത് സാധാ കുക്കറല്ല, നമ്മൾ ഇവിടെ സൗദികൾ ഇതേപോലെ മദ്ഗൂത്തൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ കുക്കറിലാണ്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന സവാള ചേർക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് കട്ട് ചെയ്തൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഗാർലിക് പൗഡർ ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അറബ് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി പേസ്റ്റും കൂടി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തോലോടുകൂടി തന്നെയാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ചെറിയ കുക്കർ ആയത് കൊണ്ടാണ് ഞാൻ പകുതി ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് ആയിരിക്കും 3 ഗ്ലാസ് വെള്ളമാണ്. അതിൻ്റെ 3 ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതിന് ഈ വെള്ളമൊന്ന് നല്ലതുപോലെ ഒന്നും കൂടി ചിക്കനുമായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഉണക്കനാരങ്ങ ഇക്കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
ഇത് നമ്മുടെ സാധാ കുക്കർ കണക്കല്ല, എന്തെങ്കിലും ഇത് ലോക്ക് വീഴുന്നത് ഇങ്ങനെ തിരിക്കുമ്പോഴാണ്. നല്ല ടൈറ്റാക്കി വെക്കുക. നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഇത് മറ്റേ നമ്മുടെ സാധാ കുക്കർ കണക്ക് വിസിലടിക്കത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് വരെയുള്ളൂ. ആ സൗണ്ട് വരുമ്പം നമ്മളിപ്പോൾ നോർമൽ തീയിലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് സൗണ്ട് ഇങ്ങനെ വിസിലടിക്കുന്ന പോലെ ഒരു സൗണ്ട് വരുമ്പം അതൊന്നും കൂടി തീ കുറച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ചെറിയൊരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. ഇത് 15 മിനിറ്റ് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ദേയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പാവത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു സെറം പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മധൂത്ത് ഞാനൊരു പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം.